അത്തമാണി കാണാൻ പോവാണ്. അപ്പൊ ചങ്ങന്മാരെ, നമ്മള് മലപ്പുറം കത്തുണ്ടെന്ന് കേട്ടാണ് പോവുകയാണ്. സാറ് സ്പോട്ടൊക്കെ പോണേ, അപ്പൊ വീഡിയോ കാണാൻ പറ്റും. ഇവിടെ ചെറുക്കത് ഇവിടെ എടുത്തുക്കാണ്ട വന്നിക്കണത്. അപ്പൊ ഒന്ന് മലപ്പുറം കത്തും, ഗ്യാസ് വേണ്ട, അതിലെ സാധനങ്ങൾ അവിടെ എത്തിക്കണ. ആശിയ, അവിടെ ഏതൊക്കെ വണ്ടി ഉണ്ടെന്നാ കേട്ടേച്ചേ? ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ? അത് കത്തിക്കാനുള്ള സാധനമൊക്കെ അവിടെ എത്തും. അത് കത്താൻ വേണ്ടി കാണാൻ പോവാണ്. നിങ്ങൾ കാണും, ഞങ്ങൾ കാണിച്ചു തരുമല്ലെങ്കിൽ. ഡ്രൈവർ തിരിച്ചാണ് വേറെ പാറാല വണ്ടി. അപ്പൊ ഗായ്സ്, നമ്മൾ ചീറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തും. സംഭവം അടിപൊളിയാവുന്നതാണ് നമ്മളെ മനസ്സ് പറയുന്നത്. നമുക്ക് കാലാവസ്ഥയൊക്കെ അടിപൊളിയായി വന്നിക്കണ്. മലപ്പുറത്ത് വണ്ടി, മലപ്പുറം കത്തിച്ചോ. തൃശ്ശൂർ ആനയിക്കാരം, മലപ്പുറത്ത് വണ്ടി. തൃശ്ശൂർ പൂരത്ത് ആന ഇറങ്ങുമ്പോ മലപ്പുറത്ത് വണ്ടി ഇറങ്ങും. ഓ, വണ്ടി തൃശ്ശൂർ പൂരത്ത് നിങ്ങൾ അറക്കണത് ആനയിക്കാരം. പക്ഷെ മലപ്പുറത്ത് നമ്മള് മജ്ലിസിൽ അറക്കണത് വണ്ടികളായി. അതൊന്ന് കത്തും, കത്തി പൊളിച്ചു കത്തിക്കും. അപ്പൊ നമ്മളെ തൊള്ള വലിച്ചു കിട്ടും. വെച്ചാൻ തുടങ്ങി. പറയേണ്ട കാര്യൊന്നുമില്ല, ബാക്കാണ് ആഞ്ഞ് പിടിച്ച തിരക്കാണ്. ഫുള്ള് പാർക്കിംഗ് കേട്ടോ ഇവിടെ. ഇതേ തിരക്കൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കൊച്ചിയിലെയും തൃശ്ശൂരിലേക്കൊക്കെ പോരാടേണ്ട. അപ്പൊ അത്രയൊന്നും കരുതില്ല. പ്രത്യേകിച്ച് നോക്കണ്ട, ആയിക്കോളെ. വണ്ടികളെ ഒരു അവലന്മാര് നിർത്തി. മുന്നിൽ കിട്ടോക്കിയാ, മുന്നിൽ കിട്ടോക്കിയാ. ഇത് സംഭവം കത്തി, മൊത്തം കത്തി, ആളെ കൊണ്ട് കത്തി. വണ്ടിക്ക് ഇവിടെ കുറവ് വരുത്തൂല. ടീങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്. സാധനങ്ങൾ കണ്ടോളി, എല്ലാം കണ്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് വേറെ സംഭവമാണ്. ഇപ്പൊ നമ്മുടെ RX 100 ബ്ലോഗ് എടുക്കട്ടോടെ. RX ഒരു 8 സാധനത്തിനെ കണ്ടിക്കണേ. വിട്ട സാധനം മലപ്പുറത്ത് വണ്ടി കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളു. മച്ചമാരെ, നമ്മള് പറഞ്ഞ സാധനം ഒരു നിഞ്ച വണ്ടി. അപ്പൊ ടീമെ, നമ്മള് പറഞ്ഞ മാതിരി സ്ഥലത്തെത്തിക്കണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോളി, ഇവിടെ വീഡിയോസ് ഉണ്ടാവും. ബാക്കിലൊരു നരിയുടെ സ്വച്ഛ പൊളി ഉണ്ടാക്കുന്നു. അപ്പൊ ചെറുക്കന് നമ്മളെ വിട്ടാണ് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ചെറുക്കൻ നമ്മളെ ഒപ്പനുണ്ട്. അപ്പൊ ദം സാധനം കേട്ടോ, കത്തിച്ചാൻ ഒരു സാധനത്തിനിറങ്ങും. പറഞ്ഞ മതി, മലപ്പുറം കത്തിക്കൊണ്ട് നിൽക്കാണ്. ഒരു തിച്ചു പോണോ ഇട്ടവിടെ വമ്പ കത്തല് കത്തുണ്ട്. അപ്പൊ കത്തല് കാണാൻ വേണ്ടി ചെല്ല തിച്ചാണ് അവിടെ പാർക്ക്. അതാണ് മലപ്പുറത്തിന്റെ പവറ്, വണ്ടി ഭ്രാന്തമാരെ പവർ. ഏതൊക്കെ വണ്ടി വന്നിക്കണ്, എന്തൊക്കെ വന്നിക്കണെന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ പാഞ്ഞിട്ടേ പാഞ്ഞിട്ട് അതിനെ വീട്ടിൽ എടുക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. ആ ലെവലില് പോവാണ് വണ്ടിയിലേറെ ആളാണ് പറയേണ്ട ആവശ്യം. ഏത് വണ്ടി എടുക്കണം, എന്തെടുക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഇത്രയും വണ്ടികളാണ് ഇവിടെ ഉള്ളത്. വണ്ടികൾ ഇനി നല്ല വമ്പൻ വണ്ടികൾ വന്നു. എല്ലാവരും ഫാൻസ് ആയിനാണ്. നമ്മളെ കാണിച്ച വണ്ടിക്ക് തന്നെയാണ് ഫാൻസ്. അതുള്ളപ്പോ ഇവിടെ കത്തിക്കണത്. പൊട്ടുന്ന സ്ഥലത്തിൽ പായുക, അതാണ് ഇവിടുത്തെ പരിപാടി. വണ്ടി പൊട്ടിച്ചവർക്കേ പ്രശസ്തി ഉള്ളൂ. ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാണ് കൊടുന്നിട്ട് എന്താ പെട്ടിങ്ങനെ കണ്ടു കണ്ട് ടീമൊക്കെ. അതാണിപ്പോ അവസ്ഥ. എങ്ങട്ടാ ഏറ്റാ പായണ്ടെന്ന് ഒരു ഐഡിയ. ആ ലെവലുണ്ട്. ഇപ്പൊ ജനങ്ങളപ്പോ ഇവിടെ കൂടുതല്ലേ. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒക്കെ പായണം. വേണമെങ്കിൽ മൂട്ടിയെ തിരിച്ചു പിടിച്ച ഒരു പായുണ്ട്. പറയണ കേക്കുണ്ടോ ഇല്ലെന്ന് കൂടി ഒരു ഐഡിയ. ലെവലാണ് ഇപ്പൊ കടക്കുന്നത്. ഇപ്പൊ RX ടീമിന്റെ ഒരു ഗ്യാങ് ഇറങ്ങിയിട്ടുണ്ട്. HTZ-ന്റെ ടീം. വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട്, ജിപ്സി എടുക്കണ്ട്, സാധനം നരകള്. അതാക്കണ ടീം നമ്മളെ RX-ന്റെ തന്നെ. അവിടെ ഇപ്പത്തെ അവസ്ഥ അതാണ് കാണുന്നത് കേട്ടോ. നരികളായിട്ട് വെക്കണേ. ജനം കൂടി മലപ്പുറം കത്ത് തന്നെയാണ്. വണ്ടി എന്താണെന്നും വണ്ടിനെ പറ്റി എന്തൊക്കെയാണെന്നൊക്കെ പറയേണ്ട ആള് മനസ്സിലേ. ഓറൊക്കെ പൊക്കിയാണ് ഇറങ്ങി. ഇതൊക്കെ മരം മാരുതിന്റെ ഇപ്പോളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് വല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാണിച്ചൊന്നുമില്ല. അതെ നമ്മള് അറിയണൊക്കെ പറയണ്ടേ. ആള് കൂടിയാണോ നിങ്ങൾ വണ്ടിക്ക്? പറയാ മൂട്ടിലൊക്കെ ചിറകണ്ടതിന് അജ്ജൊക്കെ പൊക്കി നിക്കണ്ടേ. സൗണ്ടിനൊന്നൊരു കുറവില്ലാട്ടോ. ഫോണിട്ട് കൂടിയാണ് ബാക്കിൽ വെച്ചേക്കണേ. ആള് കൂടി, ജനം കൂടി. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം കത്തും അതിലേ ഉണ്ടാക്കി വെച്ചേക്കണേ. ഹോണ്ടാ സിറ്റി വരണ്ടേ. വീണ്ടും ഒരു ഹോണ്ടാ സിറ്റി. അങ്ങനെ നമ്മള് വന്നപ്പോ ഒരു ലക്ഷ്യ ഇപ്പൊ രക്ഷല്ല. അപ്പൊ വണ്ടികള് എല്ലാം വാരി വലിക്ക് നിർത്തുണ്ട്. അതോടൊപ്പം താമസം സൂം ചെയ്ത് അങ്ങ് കാണാൻ പറ്റും. അവിടെ പോകെ പറഞ്ഞു എന്തിനാന്ന് പോയി നോക്കണം. നിക്ക് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടൊന്ന് നോട്ടം കെട്ടുള്ള അറിയാണ്. പുള്ളിക്കാരെ കയറ്റിച്ചു നോക്കി, ഇങ്ങനെ വണ്ടി കയറ്റിച്ചു. അപ്പുറത്തൊന്ന് കയറ്റുന്നുണ്ട്. ഒരിച്ച് ഓഫ് റോഡ് ആക്കാല്ലേ പറ്റും. അവസ്ഥ എന്ത് പറയാ, എങ്ങനെ കാട്ടണെന്നൊക്കെ പിള്ളേർക്ക് അറിയാം. തല തെറിച്ച പിള്ളേര് എങ്ങനെ കാട്ടണം നമുക്ക് അവർക്ക് അറിയാം. കൈയ്യെടുത്തേ പിരിഞ്ഞ് ഇതാണ് ഇപ്പൊ ഇവിടെ മലപ്പുറത്തിന്റെ അവസ്ഥ. ആരായാലും കുട്ടികളായാലും ഒരാൾക്കൊരു പോലും ഇല്ലാതെ നമ്മള് ഒരു നരിക്കുട്ടി സാർ അസ്താങ്ങിന്റെ ബാഗിൽ ഇറങ്ങിയിക്കണേ. ഈ വണ്ടിയുടെ ഫാൻസ് കുറയണില്ല. വണ്ടിക്കൊന്നും വണ്ടി നീങ്ങണേനനുസരിച്ച് ഫാൻസ് ബാഗിൽ ഇങ്ങനെ നീ